5.3 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ വീട് വരുന്നത് എവിടെയാണെന്നല്ലേ, പൂക്കാട്ടുപടി ജംഗ്ഷന് വളരെ അടുത്തായിട്ടുള്ളതാണ്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിലൊരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഒരുക്കിയിരിക്കുന്ന ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ആ വീട് വരുന്നത്. ഇരുവശത്തും റോഡുകളാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 എയർ പാസേജ് സൗകര്യങ്ങൾ 2 വശത്തു നിന്നും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 4 മീറ്റർ വിത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയവർമിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീടുകളുടെ അപ്ഡേഷനുകൾ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വീടിൻ്റെ മതിലിലേക്ക് വരാം. ഇതാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ ആ സ്ക്വയർ ഡിസൈൻ വർക്കിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. ഡെക്വുഡും GI ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. കയറി നേരെ നോക്കുമ്പോൾ തന്നെയാണ് കാർ പോർച്ച് വരുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സെപ്പറേറ്റ് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് നൽകിയിട്ടുണ്ട്. ചെറിയ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇനി വാഹനം 1 എണ്ണം കൂടി കൂടുതലുണ്ടെങ്കിൽ, 2 വാഹനം ടോട്ടൽ 3 വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവിടെ 2 വാഹനങ്ങളും കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും ചെറിയ രീതിയിലുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ടത്. എല്ലാ സമയത്തും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് വീടുള്ളത്. ഇതാണ് നമുക്ക് ആവശ്യമാകുന്ന വെള്ളം കിട്ടുന്ന കിണർ. വീടിൻ്റെ ചുറ്റുഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നും ഒരു 9 കിലോമീറ്റർ ആയിരിക്കും ഏകദേശ ദൂരം വരിക. ബസ് സ്റ്റോപ്പിലേക്ക് വളരെ അടുത്താണ്. ഏകദേശം ഒരു 300 മീറ്റർ താഴെയാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള അകലവും. സമരറ്റൻ ഹോസ്പിറ്റലും ഈ വീടിനടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷം. എലിവേഷൻ നമ്മൾ പറയാൻ മറന്നു പോയിട്ട്, നമുക്ക് എലിവേഷനിലേക്ക് ഒന്നുകൂടി വരാം. വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പ് മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഇത് മോഡലിലെ ബാൽക്കണിയാണ്. അവിടെ 2 കവേർഡ് സ്പേസ് കൊണ്ട് ഒരു സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്ത ഒരു ഭാഗവും നമുക്കവിടെ കാണാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ടോപ്പിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ഏറ്റവും അറ്റത്തായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 3-4 ചെയറൊക്കെ ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള വലിയ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ല ഒരു ടെക്സ്ചർ വർക്കാണ് ഈ പില്ലറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്നത് വീടിൻ്റെ അകത്തേക്കാണ്. അത് തന്നെ മെയിൻ ഡോറാണ്. വലിയ മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാടുകളുടെ മെയിൻ ഡോറ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു പർഗോള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ വരുന്നത് ഡബിൾ ഹൈറ്റിലാണ്. മുകളിലേക്ക് നോക്കിയാലറിയാം ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന തന്നെ അവിടെ ചൂട് കുറവായിരിക്കും. 2 വശത്തുമായിട്ട് ജനൽ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ റോഡുകൾ സ്റ്റീൽ റോഡുകളാണ് അഴികളായിട്ട് നൽകിയിരിക്കുന്നത്. TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഡിസൈനുള്ള ഒരു വാൾ പേപ്പറും നൽകിയിട്ടുണ്ട്. മുകളിൽ ഒരു വാൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. അത് മനോഹരമായിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഡൈനിങ് ഏരിയ ആണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ഡിസ്റ്റൻസ് നമുക്ക് കാണാം. സോറി, നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3-ഫേസ് കണക്ഷനാണ്. നമുക്ക് അതിൻ്റെ കണക്ഷൻ ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3-ഫേസ് കണക്ഷനാണ് വരുന്നത്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ജാഗ്വറിൻ്റെതാണ് ഫിറ്റിങ്സുകൾ വരുന്നത്. ടാപ്പും ഇതെല്ലാം ജാഗ്വറിൻ്റെ വരുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ ഒരു ടവൽ ഡാഡ്. ഈ ഭാഗത്ത് വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മുകളിൽ ഫോൾസ് സീലിംഗ് വർക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫോൾസ് സീലിംഗ് വർക്കുകൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം വരുന്ന ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റുകളുമാണ്. ഇതാണ് കിച്ചൺ. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. നല്ല സ്ക്വയർ ഡിസൈനിൽ ഇവിടെ നമുക്കൊന്നറിയാം, കുറച്ച് ബോക്സ് ഡിസൈനുകളെല്ലാം ഇവിടെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നു ഏത് ഷേപ്പിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് വൈറ്റ് ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മൂന്ന് പാളി കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേയും വൈറ്റും കളറിലാണ് കബോർഡ്സുകൾക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് എന്നതറിയാം, ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. കട്ട്ലറി യൂണിറ്റും അങ്ങനെയുള്ള എല്ലാ യൂണിറ്റും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഇവിടെ രണ്ട് ടാപ്പുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിച്ചന് പുറമെ ചെറിയൊരു വർക്ക് ഏരിയ, കോൺക്രീറ്റിൽ തന്നെ ചെയ്തെടുത്ത വീടിനോട് കൂടി വരുന്ന ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഒരു സിങ്ക് മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റൗ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം സ്ക്വയർ ടു വോച്ചുള്ള ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ കിച്ചൻ്റെ വിശേഷം. രണ്ട് ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള പ്രവേശനം വരുന്നത്. ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ഒരു 13x10 വരുന്ന ഒരു ബെഡ്റൂമാണിത്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു 3x4 ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഹാൻഡിലുകളെല്ലാം നല്ല ഫിനിഷുള്ള ഹാൻഡിൽ നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് വരുന്നത്. 3x4 വാർഡ്രോബാണ്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം താഴെ വരുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു മിറർ ഡ്രസ്സിങ് ഏരിയയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫോൾ സീലിംഗ് വർക്ക് വരുന്നു. ഇതാണ് ബാത്റൂം. വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. നല്ല നീളത്തിലാണ് ബാത്റൂം വരുന്നത്. നോക്കിയാൽ ഈ ഭാഗത്ത് ഇങ്ങോട്ട് നീളത്തിലാണ് ബാത്റൂം വരുന്നത്. വാൾ ഹാങ് ക്ലോസറ്റ് കൺസീൽഡ് ഫ്ലഷ് ടാഗ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടിയുള്ള വിൻഡോ ഇവിടെയാണ്. എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. വാട്ടർ ഹീറ്ററിൻ്റെ സ്പോട്ട് വരുന്നത് ഇവിടെയാണ്. നേരെ നോക്കുമ്പോൾ തന്നെ ചെറിയ വാഷ് ബേസിനും മിററും വരുന്നുണ്ട്. ഏറ്റവും അവസാനത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഷവർ ഒരുക്കിയിരിക്കുന്നത്. ഷവർ വരുന്നുണ്ട്. ഒരു ടവൽ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള ബെഡ്റൂമാണിത്. എൻ്റെ ഈ വശത്തുമായിട്ട് നോക്കി ജനൽ കാണാം. അതുപോലെ തന്നെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ആ ബെഡ്റൂമിൽ വാൾപേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് വാട്ടർ റോബ് ഒരുക്കിയിരിക്കുന്നത്. വാട്ടർ റോബുകൾ എല്ലാം സെയിം തന്നെയാണ്. ഒരേ പാറ്റേൺ തന്നെ, കളർ മാത്രമാണ് വ്യത്യാസം. ബാക്കിയെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലും വരുന്നുണ്ട്. പ്രൊഫൈൽ എൽ ഇ ഡി ലൈറ്റും ചെയ്തിട്ടുണ്ട്. തേക്കുണ്ടിൻ്റെ ഡിസൈനാണ് ഡോറിന് വരുന്നത്. ബാത്റൂം ഡോറിന് വരുന്നത്. ഇതാണ് ബാത്റൂം. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ക്ലോസറ്റ് എല്ലാം സെയിം തന്നെയാണ്. ജയപൂറിൻ്റെ ക്ലോസറ്റും അതിൻ്റെ ഫിറ്റിങ്സുകളും എല്ലാം ഉണ്ട്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബാത്റൂമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ കാണാനുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകേണ്ടത്. ഇവിടെ ഹാൻഡ് റെയിലുകൾ സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഇൻവെർട്ടറൊക്കെ ആണ് സ്പേസ് ഇതിനകത്താണ് വരുന്നത്. ഇവിടെയാണ് വരുന്നത്. ഇനി സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഈ ഭാഗത്ത് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സി എൻ സി മെഷീൻ കട്ട് ചെയ്തൊരു ജി ഐ ഷീറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പുറത്ത് ഗ്ലാസും ഇട്ടിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയ വിശാലമായിട്ടുള്ളതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ്. ഇത് താഴേക്ക് ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. വലിയ പൊക്കളത്തിലുള്ള ഒരു പാർട്ടീഷൻ വാൾ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോർ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളും ഒരുക്കിയിട്ടുണ്ട്. ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ലിവിങ് രണ്ട് ബെഡ്റൂം ഉണ്ട്. പിന്നെ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ആ യൂട്ടിലിറ്റി സ്പേസ് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്ത 5 ബെഡ്റൂം ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. എക്സാക്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ഡിസൈൻ തന്നെ. വേറെ മാറ്റങ്ങളൊന്നും പറയാനില്ല. കബോർഡ്സുകളുടെ കളറുകൾ മാത്രമാണ് വ്യത്യാസം. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെയും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ടൈലുകൾക്ക് മാത്രമാണ് വ്യത്യാസം. ടൈലിൻ്റെ ഇവിടെ ഗ്ലോസി ആയിരുന്നു, താഴെ മാറ്റായിരുന്നു എന്ന് തോന്നുന്നു. അത് മാത്രമാണ് ഇവിടെ ഒരു
വ്യത്യാസം ഞാൻ കാണുന്നത്. ഇനി ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സെയിം തന്നെ, ബെഡ്റൂമുകളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ് ബാത്റൂമിലും നൽകിയിരിക്കുന്നത്. ടൈല് ഡിഫറൻ്റാണ്. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കൂടി നോക്കാം. യൂട്ടിലിറ്റി സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈല്, മാറ്റ് ഫിനിഷുള്ള ടങ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നത് ഈ ഗോവടി വഴിയാണ്. ബാൽക്കണി കൂടിക്കാണ്. ബാൽക്കണിക്ക് രണ്ട് പോർഷൻ ഉണ്ട്. ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതും ഒരു ഭാഗം സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്നതും. ഈ ഭാഗത്താണ് കോൺക്രീറ്റിൻ്റെ ഇത് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ സീലിംഗ് നോക്കി അറിയാം, അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഇടയിലായിട്ട് നമുക്ക് ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും എഡിസൺ ബൾബും എല്ലാമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ നല്ല ഭംഗിയായിരിക്കും. ഹാൻഡ് റെയിൽ വരുന്നത് സ്ക്വയർ ട്യൂബിലുമാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയെ, കുറേ വീടുകളൊക്കെ ഉള്ള നല്ല കാർ പാർക്കിംഗ് സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില എത്രയാണെന്ന് നോക്കാം. 1 കോടി രൂപയാണ് ഈ വീടിൻ്റെ വിലയായിട്ട് ആവശ്യപ്പെടുന്നത്. 5.4 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്ററാണ് ദൂരം. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് 4.5 കിലോമീറ്ററാണ്. സമേട്ടൺ ഹോസ്പിറ്റലിലേക്ക് വെറും 700 മീറ്റർ മാത്രമാണ് അകലം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ. വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ച ഈ വീട് കാണാനും വാങ്ങാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.